നമസ്കാരം. വടകര പാർലമെൻറ് മണ്ഡലത്തിലെ മിന്നുന്ന പ്രകടനത്തിനും തിളക്കമാർന്ന വിജയത്തിനും ശേഷം ഷാഫി പറമ്പിൽ എം പി, ഇപ്പോൾ പഴയ തട്ടകമായ പാലക്കാട് നിയമസഭാ അംഗത്വം എം എൽ എ പോസ്റ്റ് രാജിവെച്ചിരിക്കുകയാണ്. ഷംസീറിൻ്റെ ചേംബറിൽ നേരിട്ടെത്തിയായിരുന്നു ഷാഫി പറമ്പിൽ രാജി സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിലെ നിരവധി പ്രവർത്തകരും നേതാക്കളും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാലക്കാട് നിന്നും വടകരയിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയായി പോയപ്പോൾ പാലക്കാട്ടുകാർ വികാരപൂർവമായ യാത്രയയപ്പാണ് നൽകിയത്. കണ്ണീരിൽ കുതിർന്നാണ് അദ്ദേഹത്തെ യാത്രയയച്ചത് എന്ന് പറയുമ്പോൾ പാലക്കാടിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ഷാഫി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വടകരയിൽ ചെന്നപ്പോഴും വികാരപൂർവമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിനായി പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. അപ്പോൾ തന്നെ ഷാഫി വലിയ തോതിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പിന്നീട് കണ്ടത് ചരിത്രമാണ്. ഓരോ നിമിഷവും ഷാഫിയും അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥിയായ കെ ശൈലജയും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. രണ്ട് എം എൽ എമാർ ഏറ്റുമുട്ടിയ മണ്ഡലം എന്ന രീതിയിലും വടകര വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാലക്കാട് നിന്നും കണ്ണീരോടുകൂടിയാണ് പാലക്കാടെ വോട്ടർമാർ അദ്ദേഹത്തെ യാത്രയാക്കിയതെങ്കിൽ വടകരയിൽ സ്നേഹം തുളുമ്പുന്ന വികാരത്തോടുകൂടിയാണ് വടകരക്കാരായ വോട്ടർമാർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ആ സ്വീകരണം ഒട്ടും പാഴായില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിളക്കമാർന്ന വിജയം പിന്നീട് തെളിയിച്ചത്. എന്തായാലും പാലക്കാട് നിന്നും അദ്ദേഹം പോകുമ്പോൾ വികാരപൂർവമായ യാത്രയയപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകിയാണ് അവർ വടകരയിലേക്ക് പറഞ്ഞുവിട്ടത്. ഷാഫി പാലക്കാട് നിന്നും പോകുന്നില്ല, എന്നും ഷാഫി പാലക്കാട് തന്നെ ഉണ്ടാകും, പാലക്കാടേക്ക് വീണ്ടും അദ്ദേഹം വരും എന്നൊക്കെയാണ് ഇപ്പോൾ വോട്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചതോടുകൂടി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ആരാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആരൊക്കെയാണ് മത്സരാർത്ഥികളായി എത്തുക എന്നത് ചർച്ചകൾ വല്ലാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും തെളിഞ്ഞു വരുന്ന പേര് ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതാണ്. മറ്റൊന്ന് മുൻ എം എൽ എ കൂടിയായ വി ടി ബൽറാമിൻ്റേതാണ് എങ്കിൽ ഇപ്പോൾ മറ്റൊരു പേര് കൂടി അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ട കെ മുരളീധരൻ, കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ ഏറ്റവും മുതിർന്ന നേതാവായ കെ മുരളീധരൻ്റെ പേരാണ്. അദ്ദേഹം പാലക്കാട് നിന്നും വീണ്ടും അംഗത്തിനിറങ്ങുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അനുകൂലമായുള്ള പോസ്റ്ററുകൾ സംസ്ഥാനത്തുടനീളം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കെ മുരളീധരൻ പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്നാലും അതിശയിക്കേണ്ടതില്ല. കാരണം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നും തന്നെ ചതിച്ചുവെന്നുമൊക്കെയുള്ള ആരോപണം തൃശ്ശൂരിൽ തോറ്റ നാൾ മുതൽ അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായി മറ്റ് ആളുകളും എത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനം മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം തന്നെയായിരുന്നു. തൃശ്ശൂരിൽ കെ മുരളീധരൻ ഒരിക്കലും തോൽക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ബലി നൽകിയ, സ്വന്തം വ്യക്തിത്വം ബലി നൽകിയ ആളാണ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുന്നു. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ മാത്രവുമല്ല, ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക നാൾ ഇനി ബാക്കിയില്ല എന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ ഡൽഹി സന്ദർശനം ഒട്ടേറെ ശ്രദ്ധയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ നോക്കിക്കാണുന്നത്. അങ്ങനെ പാലക്കാടേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും. ഒന്ന് വി ടി ബൽറാം, മറ്റൊന്ന് മറ്റേ കെ മുരളീധരൻ, മൂന്നാമത്തെ ആൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവരിൽ ആരാണ് കോൺഗ്രസിന് വേണ്ടി പടനയിക്കുവാൻ പാലക്കാടേക്ക് എത്തുക എന്നത് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അറിയാൻ കഴിയും.